സ്നേഹ ബഹുമാനമുള്ള അതിലേറെ ആദ്യമായാണ് കാണുന്നതെങ്കിലും ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിലേക്ക് മാറിയ എത്രയും ബഹുമാനപ്പെട്ട ഈത്തോ സിനിമേനെ ബഹുമാനപ്പെട്ട വൈദികരെ ഭാരവാഹികളെ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ പറ്റിയ കക്ഷികളാണെന്ന് എനിക്ക് ഈ പാട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാനിവിടെ സംസാരിക്കേണ്ട ആൾ തന്നെയാണ് യഥാർത്ഥത്തിൽ തിരുമേനി ഒന്ന് പറഞ്ഞു നന്നായി കൈയടിക്കുന്നതാണ് ഗുണം എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ടും ഒരു പാട്ട് കഴിഞ്ഞാലെങ്കിലും ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും കൈയടിച്ചു എന്തോ നിങ്ങൾക്കെന്തോ ഉണ്ടാവും ഇടയ്ക്ക് തിരുമേനി പറഞ്ഞപ്പോൾ അല്ല എന്നുവച്ചാൽ നിങ്ങൾക്ക് എന്താ അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ കാര്യമായതുകൊണ്ട് എല്ലാവരും കൈയടിച്ചു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ എഴുന്നേറ്റ് നിൽക്കോ ഇല്ല നിങ്ങൾ അപ്പം ഇനി നമുക്കൊന്ന് ഉറക്കെ ഒന്ന് കയ്യടിക്കാം ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമിനും വേണ്ടി ഒരു നല്ല കൈയടി എല്ലാ സാധനങ്ങളും ഓക്കെ താങ്ക് യു ഇരിക്കല്ലേ ഇരിക്കല്ലേ ഇപ്പം നമ്മൾ കൈയടിച്ച കൈയടിക്ക് പറയുന്നത് മലയാളികളുടെ കയ്യടി എന്നാണ് മലയാളി ലോകത്തിന് സംഭാവന ചെയ്ത ഒരു പ്രത്യേകതരം കയ്യടിയാണ് ഇപ്പം നമ്മൾ അടിച്ചത് അതെങ്ങനെയാണ് അതിങ്ങനെയാണ് ഒരിക്കലും ശബ്ദം പുറത്തു വരില്ല ജീവിതത്തിൽ ഒരുത്തനെയും അംഗീകരിക്കില്ല അപ്പൊ അതൊക്കെ മറന്നു നമുക്ക് എല്ലാവരെയും ഒന്ന് അംഗീകരിക്കുന്ന സംഘടനയുടെ ഏറ്റവും വലിയ ദൗത്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എല്ലാവരെയും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സ്വാഗതം പറഞ്ഞ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവരെയും നന്ദിയുള്ളവരാകാൻ വേണ്ടി ഒരു നല്ല കയ്യടി മാക്സിമം ശബ്ദത്തിൽ എല്ലാരും ഇരിക്കും ആദ്യമായി എനിക്ക് രണ്ട് പ്രാർത്ഥനകളാണ് ചൊല്ലാനുള്ളത് രണ്ട് പ്രാർത്ഥനകൾ ഒന്ന് എന്നെ കുറിച്ച് സ്വാഗതം പറഞ്ഞ അച്ഛൻ മുതൽ ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞ നല്ല വാക്ക് എന്നെ കുറിച്ച് പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ദൈവമേ ആപത്തൊന്നും വരുത്തരുതേ എന്നുള്ളതാണ് രണ്ടാമത്തത് അതൊക്കെ കുറെ ആസ്വദിച്ചതിൽ എനിക്കും ആപത്തൊന്നും വരുത്തരുതേ എന്നുള്ളത് ഞാനീ പറയുന്ന അത്ര വലിയ മഹാനായ മനുഷ്യനൊന്നുമല്ല ഞാൻ ചേർത്തലയിലുള്ള ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന ഒരു നല്ല കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുകയും സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിക്കുകയും പരീക്ഷയിൽ മാർക്കല്ല പ്രധാനം അതിലുപരി നീ ഒരു മനുഷ്യനാകണമെന്ന് വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതുകൊണ്ട് പാഠപുസ്തകങ്ങളെക്കാൾ അധികം മറ്റ് കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും പത്രം വായിച്ചില്ലെങ്കിൽ പിച്ചിക്ക് എന്താ കിഴക്കുക ഒക്കെ ചെയ്തിരുന്ന എൻ്റെ സഹോദരങ്ങളും ഒക്കെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത്രയേറെ ഈ പറഞ്ഞ മാഹാത്മ്യമൊന്നും എനിക്കില്ല എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ് ഇത് എത്ര സമയം വരെയാണ് മുപ്പത് മിനിറ്റ് പണ്ടൊരു സ്ഥലത്ത് നിന്ന് എത്ര സമയം വരെ പ്രസംഗിക്കാം എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയല്ല തിരുമേനിയല്ല മറുപടി പറഞ്ഞു പുറകിൽ നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു സാറിന് എത്ര സമയം വരെ വേണമെങ്കിലും പ്രസംഗിക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പോകും അപ്പോൾ അത് പറ്റില്ല എന്നോട് ഇപ്പൊ അര മണിക്കൂർ എന്നാ പറഞ്ഞത് അതായത് നാലു മണിയാണ് ഞാൻ അതപ്പോ ഒപ്പം തന്നെ നിർത്തും കാരണം എനിക്കതൊരു ശീലമാണ് എവിടെയും ഈ കൃത്യസമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയും കാരണം ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പതിനേഴ് വർഷമായി പ്രോഗ്രാം ചെയ്യുന്ന ഒരാളെന്നുള്ളിൽ കൃത്യമായത് തുടങ്ങണമല്ലോ അത് അങ്ങനെ ഒരു ശീലമുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ സമയം കൃത്യനിഷ്ഠ പാലിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് അത് നിങ്ങൾക്കറിയാവുന്നെനിക്കറിയില്ല നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കാൻ വേണ്ടിയാണ് ഏറ്റവും അധികം സമയം മലയാളികൾ കളയുന്നത് അപ്പോൾ അതും നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ സമയത്ത് തന്നെ നിർത്തും ഞാനൊരു ചെറിയ കണക്ക് ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് കണക്ക് എം എ അഭ്യാ മാത്മാറ്റിക്സ് സ്പെഷ്യലൈസ് ചെയ്ത് ആരൊക്കെയുണ്ട് നല്ല മാർക്കൊക്കെ കിട്ടി എത്ര പേരുണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണക്ക് ചോദിക്കുന്നത് എത്ര പേരുണ്ട് കണ്ട ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ആരുമില്ല സെക്രട്ടറി ഉണ്ട് വേറെ ആരോ ഉള്ളത് ഒന്ന് കൈ ഉയർത്താവോ മാത്സ് പഠിക്കുന്നവരോ മാത്സ് നല്ല മാർക്ക് വാങ്ങുന്നവരോ ആ കൈ ഉയർത്താവോ ഒന്ന് ആ കൈ താഴ്ത്തിക്ക് താഴ്ത്തി വരുന്ന അല്ല ഉയർത്തി വരുന്ന താഴ്ത്തിക്ക് കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അറിയോ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയാനുള്ളത് കാരണം ഞാൻ ഈ യുവജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടു പോകുന്ന ഒരാളാണ് ഏ എനിക്കും അത്രയും പ്രായവേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നത് ഏ എന്താ പ്രായത്തിലൊരു സംശയമുണ്ടോ ആ എന്നോട് ഏറ്റുമുട്ടി നോക്കണം അപ്പോഴേ അറിയുള്ളൂ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ എങ്ങനെയാ കൈ ഉയർത്തുക നമ്മൾ എങ്ങനെ കൈ ഉയർത്താം ഒന്ന് കൈവർത്തിക്കേ അതിനുപോലും അയ്യാത്തവരാ കുറെ പേര് ഓക്കെ താല്പര്യം കൈവർത്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം എങ്ങനെ കുറെ പേര് കൈവർത്തുന്നത് കൈ ഉയർത്താൻ പറഞ്ഞപ്പോഴും എങ്ങനെയാ ഭടൻ കുന്തവുമായി വരുന്നു എന്നുള്ള രീതിയിലേ നമ്മൾ കൈവരുത്തുള്ളു എന്നൊക്കെ നമ്മുടെ പ്രത്യേകതയാണ് കൈവർത്താന്ന് പറഞ്ഞാൽ ഇതാ അല്ലേ എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം ഇതാ ജാതി മത വർഗ വർണ്ണ സാമ്പത്തിക വ്യത്യാസമില്ലാതെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിലുണ്ട് എന്ന് വിളംബരം ചെയ്യലാണ് ഈ അപകർഷതാ ബോധത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ രക്ഷപ്പെടുന്നത് അതാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് ഇപ്പൊ തിരുവേനി പറയാറുണ്ട് ഇത്രയും ഉണർന്നാൽ ഈ രാജ്യത്ത് എന്തൊക്കെയാ സംഭവിക്കുക എന്തും സംഭവിക്കും അപ്പൊ കൈ ഉയർത്താന്ന് പറഞ്ഞാൽ നന്നായി കൈ ഉയുയർത്തുക കണക്ക് പഠിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടി ചോദിക്കാം ഒരു കാര്യം കൂടി ചോദിക്കാം എന്നിട്ട് നമുക്ക് കൈ എത്ര വരുന്നത് വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഉള്ളവർ എത്ര പേരുണ്ട് വീട്ടിലോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ മനസ്സിലായോ ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് നന്നായി കയ്യുത്ത ഒന്ന് കാണട്ടെ ഉള്ളവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഒരു ഉമ്മ കൊടുത്തിട്ട് പോകുന്നവർ എത്ര പേരുണ്ട് നന്നായി കൈകീർത്തു നന്നായി കയ്യൂർത്തു ഒരു ഉമ്മ കൊടുത്തിട്ട് പോകുന്നവർ എത്ര പേരുണ്ട് മൂന്ന് പേര് മറ്റുള്ളവരുടെ ആ മുത്തശ്ശനും മുത്തശ്ശി ഉമ്മ കൊടുത്ത വഴക്കുറയോ അവര് എന്താ പ്രശ്നം എന്താ ഉമ്മ കൊടുക്കാത്തെ അല്ല എന്താ ഉമ്മ കൊടുക്കത്തേ ആ മൂന്നുപേർക്ക് വേണ്ടി ഒരു നല്ല കയ്യടി ആകാം അല്ലേ ഒരു നല്ല കയ്യടി ആകാം പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂപോലിത്തിരി ഉപ്പുതരിയെടുത്താവിപാറുന്ന കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ കഞ്ഞിയിൽ ഉപ്പുതരി അലിഞ്ഞു മറഞ്ഞു പോവും മട്ടിൽ എന്നുണ്ണി നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരുനാൾ മറഞ്ഞു പോവും എങ്കിലും എന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും ഉണ്ണിയെ വിട്ട് എങ്ങു പോകുവാൻ അത്രയേറെ പ്രാധാന്യമുള്ള ഒരാളാണ് നമ്മുടെ ജീവിതത്തിൽ അമ്പിൻ്റെയും വില്ലിൻ്റെയും കഥ പറഞ്ഞതുപോലെയാണേ എത്രമാത്രം നിങ്ങൾ പുറകോട്ട് വലിയവോ അത്രമാത്രം വേഗത്തിൽ ലക്ഷ്യത്തിലെത്തും അപ്പോഴാണ് നമ്മൾ ഈ മുത്തശ്ശിമാരെ മുത്ത നമ്മൾ ഈ മലയാറ്റൂർ അമ്പലനടയിലും മലയാറ്റൂർ പള്ളിനടയിലും ഗുരുവായൂർ അമ്പലനടയിലും ഒക്കെ നടതള്ളുന്ന അമ്മമാരെ കുറിച്ച് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ കണ്ട് എന്താ കാര്യമുള്ളേ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ നെടുവീർപ്പിന്റെ ഒന്നും അർത്ഥം ഞാനിരിക്കുന്ന സ്ഥലത്ത് എന്റെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ ആമസോണിന്റെ കൂടുകൾ വെക്കുന്ന മുറിയിലാണോ സ്ഥാനം അതോ നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മുടെ നടുമുറ്റത്ത് നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഉണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമില്ല നമുക്ക് മുന്നിൽ ആ ചോദ്യങ്ങൾക്കാണ് നമ്മുടെ പുതിയ തലമുറ ഉത്തരം കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ എല്ലാവരും വളർന്ന് വലുതാവുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമുക്ക് ഉത്തരം വേണ്ടത് അവിടെയാണ് നമ്മൾ എത്രമാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നത് ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവർ എത്ര പേരുണ്ട് ഞാൻ കണക്കിന്ന് പോയിട്ടില്ല വരുന്നു അങ്ങോട്ട് ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവർ എത്ര പേരുണ്ട് എന്നു വച്ചാൽ നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ കുറേ പേര് തോക്കാൻ വേണ്ടി പഠിക്കണേ പഠിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഒരു കാര്യമില്ല കറക്റ്റാ എത്ര സത്യസന്ധമായി മാതാപിതാക്കൾ എന്ന് കേൾപ്പിക്കേണ്ടതായിരുന്നു എത്ര സത്യസന്ധമായ ഉത്തരവാദി പഠിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഒരു കാര്യമില്ല വെറുതെ പഠിച്ച സമയങ്ങളായിരുന്നു ഒരു കുട്ടി ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുകയാണ് മത്സരത്തിന് തൊട്ടു മുമ്പായി അവൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പോയി അവൻ പത്ത് നിമിഷം കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ നിൽപ്പുണ്ടായിരുന്നു ഓട്ടമത്സരത്തിനുള്ള സമയമായി ഓൺ യുവർ മാർക്ക് സെറ്റ് വിസിൽ അവൻ ഓടി സകല ശക്തിയുമെടുത്ത് അവൻ ഓടി തോറ്റുപോയി തോറ്റുപോയി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അവന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അതേ വേഗത്തിൽ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു മാറോട് ചേർത്ത് കണ്ണീരോടുകൂടി പറഞ്ഞു മോനെ നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോ നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയലോ കണ്ണീരണിഞ്ഞു നിന്ന അവന്റെ ടീച്ചറുടെ മുഖത്ത് നോക്കി ആ മകൻ പറഞ്ഞു ടീച്ചറേ ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാൽ കരയാതിരിക്കാൻ വേണ്ടിയായിരുന്നു മക്കളെ തോറ്റാൽ കരയാതിരിക്കാൻ പഠിക്കുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തോറ്റാൽ കരയാതിരിക്കാൻ പഠിപ്പിക്കുന്നതിനെയാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ സംഘടനാ പ്രവർത്തനങ്ങളിൽ ധാരാളം പങ്കെടുക്കുന്ന ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തോറ്റാൽ എന്നെ കരയാതിരിക്കാൻ പഠിപ്പിച്ച വലിയ ഒരു ശക്തിയായിരുന്നു എൻ്റെ സംഘടനാ പ്രവർത്തനം തോറ്റാൽ കരയാതിരിക്കാൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഇത്തരം അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ കാതലായ ഉത്തരം എവിടെയാണ് നമ്മുടെ മുന്നിൽ ഞാൻ ഞാനെൻ്റെ ജീവിതകാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീൽ വെച്ച മുദ്ര വെച്ച ഒരു സർട്ടിഫിക്കറ്റ് ഏതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഓർമ്മകളെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തേക്ക് കൊണ്ടുപോകും അവിടെ നിങ്ങളെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും അവിടെ ഒരു ചെറുപ്പക്കാരൻ ആരാ ചെറുപ്പക്കാരൻ ആരാ ചെറുപ്പക്കാരൻ അല്ലേ ഇതിൽ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ട എത്ര പേരുണ്ട് സത്യസന്ധരാകണം തിരുവേ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ സത്യസന്ധരാകണം ഏ നിർബന്ധിച്ച് വിട്ട എത്ര പേരുള്ളൂ ആരും കൈവക്കാത്തപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എല്ലാവരെയും നിർബന്ധിച്ചാണ് വിട്ടെ ആരായി ചെറുപ്പക്കാരൻ ആർക്ക് പറയാം തിരൂരങ്ങാടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്തെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് കേരളം മറക്കാത്ത കേരളം ഒരുപാട് ആഘോഷിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു ക്ലൂ ഒരു ക്ലൂ ഒരു ക്ലൂ ഇല്ല നിങ്ങൾക്ക് ക്ലൂ ഒന്നുമില്ല ഞാൻ നിങ്ങളെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ കൊണ്ടുപോയി അവിടുത്തെ പ്രായമായ ഉമ്മച്ചിമാർക്ക് വഞ്ചിയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ മൂക്കറ്റം വെള്ളത്തിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് കുനിഞ്ഞു നിന്ന് മുതുക് കാണിച്ചു കൊടുത്ത കെ പി ജെയ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഞാൻ കാണിച്ചു തരും കെ പി ജെയ്സൽ എന്ന് പറയുന്നത് യസ് ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ വീട്ടിലെ അവസ്ഥ കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ തന്റെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച ഏറ്റവും ഏഴാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ പഠിച്ച ഏറ്റവും വലിയ പാഠം മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നായിരുന്നു ഞാൻ വിദ്യാഭ്യാസത്തിന്റെ നമ്മുടെ മാർക്കുകൾക്കപ്പുറത്തുള്ള നമ്മുടെ ജീവിതത്തിന്റെ തലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ വിനയാന്യുതനാകുക എന്നുള്ളതാണ് എന്ന പഠിപ്പിച്ചതെന്ന് നമ്മളെ ആ കെ പി ജെയ്സലിൻ്റെ മുതുകത്ത് വീണ ഉമ്മച്ചിമാരുടെ കാൽപാദങ്ങളെക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റും ഒരു സീലും ഇന്നുവരെ കേരളത്തിൽ ഒരു സ്ഥാപനവും ആർക്കും നൽകിയിട്ടില്ല ആ കെ പി ജെയ്സലിൻ്റെ ഉമ്മയെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരം ഉമ്മമാരും ഉപ്പന്മാരും ഉണ്ടാകുക അപ്പനും അമ്മയും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പുണ്യം ചെയ്തതാണ് അവിടെയാ നമ്മൾ എങ്ങോട്ടാ എവിടെയാ നിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കുത്തനം തേടേണ്ടത് അവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിചാ ഞാൻ അത്യാവശ്യം ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ് ഒരു എന്തിനും മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്യാവശ്യമൊക്കെ എങ്ങനെ ഇരിക്കാറുണ്ട് എവിടെയെങ്കിലും മാർക്ക് നോക്കൂ മാർക്ക് നോക്കുന്ന ഏത് ഇന്റർവ്യൂ ബോർഡാണ് ഉള്ളത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ കോളേജിൽ ആ കോളേജിൽ തന്നെ ജോലി കിട്ടും ഞാൻ ഒരു കാലത്തും ഫസ്റ്റ് റാങ്കിൻ്റെ അടുത്ത് പോലും എത്താത്തത് കൊണ്ട് തേർഡ് റാങ്ക് മാത്രമായോണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വന്നത് അല്ല ഞാൻ ഏതെങ്കിലും കോളേജിൽ പഠിപ്പിച്ചതന്നെ മാർക്കാണോ വിഷയം ഞാൻ പങ്കെടുത്ത ഇന്റർവ്യൂ ബോർഡുകളിലൊന്നും ഒരു വിദ്യാർത്ഥിയുടെയും ഒരു ഉദ്യോഗാർത്ഥിയുടെയും മാർക്ക് നോക്കേണ്ടി വന്നിട്ടില്ല ഏറ്റവും അവസാനം ഈ കടമ്പ കടന്നോ എന്നറിയാൻ വേണ്ടി മാത്രം നോക്കുന്ന ഒരു കാര്യമാണ് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ അതിൽ അങ്ങനെ പങ്കെടുത്ത ഒരുപാട് പേര് കാണും മാർക്ക് നോക്കിയിട്ട് മാത്രം ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കുന്ന ഒരു കാലമൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുവരിക സംഘടനാ പ്രവർത്തനം വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നൽകുന്ന ചില ആദർശങ്ങൾ ചില മൂല്യങ്ങൾ സാമൂഹിക മൂല്യങ്ങൾ ചില ഇടപെടലുകൾ ചില പരിചയപ്പെടുത്തലുകൾ ചില ബന്ധങ്ങൾ ആളുകളുടെ മുന്നിൽ ഒന്ന് നന്നായി ചിരിക്കാൻ ചിരിക്കുമോ നിങ്ങൾ നിങ്ങൾ ചിരിക്കുന്നവരാണോ ഏ എപ്പോഴും ഈ ഫോണിൽ നോക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന ചിരിക്കുമോ നിങ്ങൾ ചിരിക്കൂല്ല നിങ്ങൾ കരയോ ചിരിച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഒന്ന് കരയണം ആ ഒരു എന്തെങ്കിലും വേണ്ടേ നമുക്ക് ആ ഒരു വികാരമെങ്കിലും നമുക്ക് വേണം അത്ര ഒരു വികാരത്തിൻ്റെ ഫലത്താണ് ഇവിടുത്തെ ഈ നിങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഈ ആളുകൾക്ക് പ്രഭാത ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ എൻ്റെ അഭിനന്ദനം ഉണ്ട് കേട്ടോ മുഴുവൻ ആളുകൾക്കും കാർ കാർ ടു കാർപ്പറ്റ് ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാറിൽ വന്ന് ഇറങ്ങുന്നു കാർപ്പറ്റിലേക്ക് കയറുന്നു ഇപ്പൊ പിള്ളേർ എങ്ങനെയാ വീട്ടിലെ കാറിൽ വന്ന് സ്കൂളിന്റെ കാർപ്പറ്റിലേക്ക് കയറുന്നു ആ കാർപ്പറ്റിൽ നിന്ന് കാറിലേക്ക് കയറി വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ആകാനായിട്ട് ജീവിച്ചിരിച്ച് അത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ത് പ്രസക്തിയാണ് ജീവിതത്തിനുള്ളത് അത്തരത്തിലുള്ളൊരു പ്രസക്തി മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നതെങ്കിൽ അങ്ങനെ മാത്രം എനിക്കെന്ത് കിട്ടും എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നതെങ്കിൽ ദൈവീത് ഈ പരിപാടിക്ക് വരുക ഞാനങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാനങ്ങനെ വളരെ കർക്കശമായി സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരാളാണ് അതിനെയൊക്കെ പുണ്യം എനിക്കുണ്ട് അപ്പം അത്തരത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് തിരിച്ചറിയാൻ ഒന്ന് ആളുകളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ നമ്മൾ ഈ ആളുകൾക്ക് മുഴുവൻ ദാനധർമ്മം ചെയ്യുന്നതിനിടയിൽ ഈ എന്താ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നു അനാഥാലയങ്ങളിൽ പോകുന്നു അവിടെ പോയി ബാക്കി വരുന്ന ഭക്ഷണം കൊടുക്കുന്നു കീറിയ തുണി കൊടുക്കുന്നു അതിനൊക്കെ അപ്പുറത്ത് അവരുടെ കട്ടിലിൻ്റെ ഓരത്തിരുന്ന് ഒരു അഞ്ച് നിമിറ്റ് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് അവരോടൊന്ന് സംസാരിക്കാൻ അവരൊന്ന് പറയുന്നത് കേൾക്കാൻ ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇന്ന് സംഘടനാ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളി നമ്മളീ കാണുന്ന ആഘോഷങ്ങൾക്കപ്പുറത്ത് ആഘോഷിക്കപ്പെടാത്ത നിരവധി ഓരോ വികസന പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് ഓരോ വേദനകളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് ഒരു സംഘടനാ പ്രവർത്തകൻ ഒരു സംഘടനാ പ്രവർത്തക ഒരു പ്രവർത്തന രംഗത്തേക്ക് കടക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോ നാട്ടിലുണ്ടാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഇത്തരത്തിലുള്ള പാവങ്ങളുടേതായ ഒരു വല്ലാത്ത ജീവിതത്തിൻ്റെ തകർച്ചയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാവരും എല്ലാത്തിനും വലിയ വികസനങ്ങൾക്ക് ആഗ്രഹിക്കുമ്പോൾ ഇത്തരക്കാർ കൂടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് എന്നുള്ളത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു മനസ്സാണ് നമ്മുടെ ആ മനസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരമുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ മുറിയടത്തിയിരുന്ന് കുറെ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല ക്രിസ്വസം തിരുവേനയുടെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് നന്നായി പേര് നിങ്ങൾ ഈ സഭയിൽ തന്നെ നിൽക്കേണ്ടവരാണ് ഏ മോൾ ഏത് പുസ്തകം വായിച്ചാൽ അറിയാൻ വേണ്ടി വെറുതെ ഞാൻ വായിക്കാത്ത ഏതെങ്കിലും പുസ്തകമാണെങ്കിൽ എനിക്ക് വാങ്ങാൻ വേണ്ടിയാ എന്തിനു വേണ്ടി ക്യുസിന് ആ ഓക്കെ അങ്ങനെയാണേലും നമ്മുടെ ഒരു നേട്ടത്തിനാണേലും ഒന്ന് വായിക്കുന്നത് നല്ലതാണ് പുസ്തകത ഈ ലൈബ്രറിയിലുണ്ട് ഇവിടെ വിൽക്കുന്നുണ്ട് കുറച്ചെണ്ണം വാങ്ങിച്ചിട്ട് പോയി വായിക്കേട്ടോ നന്നാവും ഓക്കെ അപ്പോ അപ്പം എനിക്ക് സാധാരണ നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് അപ്പം ശരിക്കും നിങ്ങളുടെ പരിപാടി എന്താ നിങ്ങക്ക് എന്താ പരിപാടി ഇൻസ്റ്റ ഇൻസ്റ്റയാണോ എന്നാൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുക ഐ എ എസ് ആകാൻ ആഗ്രഹ സിവിൽ സർവീസിൽ പഠിക്കുന്നവർ ആകാൻ താല്പര്യമുള്ളവർ വെറുതെ ഒന്നറിയാം അച്ഛാ എനിക്ക് ശരിക്കും അര മണിക്കൂർ പോരാട്ടോ അല്ലല്ല ഇന്നല്ല ഞാൻ വേറെ ദിവസം വരാം പിന്നെ ഏ എത്ര പേരുണ്ട് സിവിൽ സർവീസ് നല്ലോണം കൈവർത്ത് പകുതി സിവിൽ സർവീസ് മൂന്ന് രണ്ടഞ്ച് ആൺകുട്ടികൾക്ക് ആർക്കും ആറ് ആറ് പേരേ ഉള്ളൂ ആറ് പേരെ സിവിൽ സിവിൽ സർവീസിലേക്ക് പോകുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്താകാൻ പോകുന്നു നേഴ്സ് ആ ഏ ഗവൺമെന്റ് ജോലി ഡോക്ടർ ഡോക്ടർ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ മതിയല്ലേ ഏ എന്നല്ല ഉദ്ദേശം അപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ച നിങ്ങൾ എത്ര പേര് ചിരിക്കും എന്ന് ചോദിക്കുന്നു ഇന്റർവ്യൂ ബോർഡിലൊക്കെ ആളുകൾ വരുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കുന്നില്ല മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും ഒന്ന് പ്ലസന്റ് ആകുന്നില്ല ആളുകൾ നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് അതിന് നിങ്ങളെൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആളുകളൊന്ന് ഒന്ന് ആളുകളെ ഒന്ന് കാണുമ്പോൾ അതൊന്നും നോക്കണ്ടേ ഒരാളുമ എൻ്റെ അപ്പൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഒരു കാര്യം നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെക്കാൾ ചെറിയ പ്രായത്തിൽ എന്നോട് ഒരു അപ്പൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിതകാലത്ത് ഒരിക്കലും മറക്കത്തൊരു കയ്യാ നീ വീടിൻ്റെ ഉമ്മരത്തിൽ നിന്ന് പത്രം വായിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ഭിക്ഷക്കാരൻ കടന്നു വന്നാൽ പോലും നിന്ന് സംസാരിക്കണം ഇതെൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്യാപകൻ പറഞ്ഞു പറഞ്ഞതെന്നല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ചില പാഠങ്ങളാണ് ചില പോസിറ്റീവ് സ്ട്രോക്കുകളാണ് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ലക്ഷ്മി എൻ മേനോൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ മലയാളിയാണ് വിദേശകാര്യ മന്ത്രിയും സഹമന്ത്രിയും ഒക്കെയായിരുന്ന ആളാണ് ലക്ഷ്മി എൻ മേനോൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോവുകയാണ് മാല സ്വർണമാല വള കമ്മൽ എല്ലാം ഇട്ടങ്ങ് പോവുകയാണ് ലക്ഷ്മിൻ മേനോന്റെ അച്ഛൻ വളരെ പ്രശസ്തനായ ഒരു അധ്യാപകനാണ് അദ്ദേഹം വീടിന്റെ ഉമ്മറത്തിരുന്ന് ലക്ഷ്മി അങ്ങ് പോകുമ്പോൾ ലക്ഷ്മിയെ വിളിക്കുകയാണ് മോളെ ലക്ഷ്മി ലക്ഷ്മിയോട് നിന്നു ലക്ഷ്മിയുടെ ഒരൊറ്റ ചോദ്യമാണ് അച്ഛൻ മോളെ നിന്നെ പോലെ നിന്റെ ഒപ്പം ഇരുന്ന് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇതുപോലെ സ്വർണവളയും മാലയും കമ്മലുമൊക്കെ ഇടാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരാണോ ഒരു ചോദ്യമാണ് ഇതെല്ലാം ധരിച്ച് സ്കൂളിലേക്ക് ഇറങ്ങിയ ലക്ഷ്മിന് മേനോൻ തിരിച്ച് വീടിനകത്ത് കയറി വന്ന് തൻ്റെ ശരീരത്തുണ്ടായിരുന്ന മുഴുവൻ സ്വർണാഭരണങ്ങളും ഊരി വെച്ചിട്ടാണ് അന്ന് സ്കൂളിൽ പോകുന്നത് നാലാം ക്ലാസ്സിൽ പഠിച്ച് ലക്ഷ്മി ഊരി ഊരിവെച്ച സ്വർണം തൊണ്ണൂറാം വയസ്സിൽ മരിക്കുന്നതുവരെ ലക്ഷ്മി പിന്നെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടില്ല ഒരു ചോദ്യമാണ് നമുക്ക് കിട്ടുന്ന സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇത്തരം ചില പോസിറ്റീവായിട്ടുള്ള ചില തോട്ടുകളുണ്ട് അതാ നമ്മുടെ ജീവിതത്തെ ആകർഷിക്കുക അതാ നമ്മളെ പഠിപ്പിക്കുക ആർക്കു വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവും നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ പള്ളിക്കും നിങ്ങളുടെ വീടിലെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ടീച്ചേഴ്സിനും വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്ന കുറെ ആളുകളുണ്ട് അത് ആരൊക്കെയാണ് എന്ന തിരിച്ചറിവ് നിങ്ങളുടെ പുറകെ ആരും നടന്ന് പഠിക്കൂ പഠിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല അതാരൊക്കെയാണ് ഒരു നേരത്തെ പട്ടിണി അകറ്റാൻ ഒരു കുമ്പിൽ അരി മോഷ്ടിക്കപ്പെടുമ്പോൾ തല്ലിക്കൊല്ലപ്പെടുന്ന അട്ടപ്പാടിയിലെ മധുവാർക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോഴും പടിഞ്ഞാറെ കടലോരങ്ങളിൽ പ്രായപൂർത്തിയായ മക്കളെ ഒറ്റമുറി കൂരയ്ക്കുള്ളിൽ കിടത്തി ഉറക്കി ചൊരിമണലിൽ അവർക്ക് കാവലാളായി ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഡോക്ടറാകുന്നതും ആകുന്നതും നിങ്ങൾ ഏത് തൊഴിൽ സ്വീകരിച്ചാലും നിങ്ങൾ പഠിക്കുന്നത് അട്ടപ്പള്ളത്ത് നാല് വയസ്സുകാരിയും ഏഴ് വയസ്സുകാരിയും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ അവർക്ക് വേണ്ടിയാണ് അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് എൻഡോസൽഫാൻ ഗ്രാമങ്ങളിലെ ഏഴ് പഞ്ചായത്തുകളിലെ വളരെ വ്യത്യസ്ത രോഗങ്ങളുമായി പിറന്നു വീഴുന്ന മക്കളുമായി അവരുടെ അമ്മമാർ നെഞ്ചത്തും തലയിലും തോളിലുമേന്തി സാധാരണ കമ്പാർട്ട്മെന്റിൽ കയറി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾ അവിടുത്തെ കസേരയിൽ ഇരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാ നിങ്ങൾ ജോലി വാങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാതിരിക്കാൻ പറ്റും മാതാപിതാക്കൾക്ക് വേണ്ടി എന്തിനാണ് പഠിക്കുന്നത് അവർക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യം നമുക്കില്ല നമ്മൾ പഠിക്കുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ സമൂഹത്തിൽ നമ്മൾ കാണാതെ പോകുന്ന ചവിട്ടുതടിക്കിയുടെ മറുപുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ മക്കളെപ്പോഴും ഓർത്തോണം നിങ്ങളുടെ വീട്ടിലിടുന്ന പരവതാനികൾക്ക് ഈ പറയുന്ന നമ്മുടെ ചുവപ്പ് പരവതാനിയുടെയൊക്കെ താഴെ ഒരു വശമുണ്ട് ഈ ചവിട്ട് തടിക്കയുടെ മറുപുറത്തുള്ള ഈ മധുമാർക്ക് വേണ്ടിയും ഈ എൻഡോസൽഫാൻ ഗ്രാമങ്ങളിലെ സാധുക്കളായ കുട്ടികൾക്ക് വേണ്ടിയും കടലോര പ്രദേശത്തെ സാധുക്കളായ കുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ ആ നമ്മൾ മാതാപിതാക്കൾ നിങ്ങളെ വളരെ ശക്തിയായി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങി നല്ല സ്കൂളിലും കോളേജിലും ഒക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചായിരിക്കാൻ പറ്റുക എനിക്കറിയില്ല മാർക്ക് മേടിക്കുന്നത് ഇരിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ പഠിക്കാതിരിക്കുക നന്നായി ആ ഇതോർത്ത് പഠിക്കുന്നവർക്ക് ഏത് കുട്ടിക്കാണ് മാർക്ക് കിട്ടാതിരിക്കുക അവിടെയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അങ്ങേയറ്റത്തെ തീവ്രതയിൽ തന്നെയാണ് ഞാൻ നിൽക്കുക അതിൽ കളി തമാശകളൊന്നുമില്ല അങ്ങേയറ്റത്തെ തീവ്രതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് എപ്പോഴും സംസാരിക്കുക നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മാറാൻ കഴിയണം നിങ്ങൾക്കൊന്ന് വായിക്കാൻ കഴിയണം നിങ്ങൾക്കൊന്ന് അറിവ് നേടാൻ കഴിയണം നിങ്ങൾക്കൊന്ന് ജെയ്സിലിനെ പോലെ ഒന്ന് കുനിഞ്ഞു കൊടുക്കാൻ കഴിയണം അവിടെയാണ് സംഘടന പ്രവർത്തനം ഇരിക്കുന്നേ വെറുതെ അല്ല നമ്മൾ ഇതിനു വേണ്ടി സമയം കളയുന്നത് ഇത് സമയം പോക്കല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കൂടെ വരേണ്ട ഇവരെല്ലാവരും പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊന്നും ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ നിങ്ങളിവിടെ എത്തി അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ എത്ര വയസ്സുവരെ നിങ്ങളുടെ ജീവിച്ചാലും ഈ ഇരിക്കുന്ന ഏതാനും രണ്ട് മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പുണ്യമായ സമയങ്ങളാണ് അത് ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ടല്ല പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്തരം ചിന്തകൾ ഉള്ളിൽ വരുന്ന യുവജനി യുവാക്കളെ എങ്ങനെയാണ് പ്രവർത്തിക്കാതിരിക്കുക എങ്ങനെയാണ് വായിക്കാതിരിക്കുക എങ്ങനെയാണ് പഠിക്കാതിരിക്കുക അവിടെയാണ് നമ്മുടെ പ്രശ്നം അതാണ് ചോദ്യവും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അതിനുള്ള ഒരു വല്ലാത്ത സാഹചര്യമാണ് ഒരു നല്ല സാഹചര്യമാണ് ഒരു സ്വർഗീയ സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ പിറന്നു വീഴുന്ന ഈ പറയുന്ന യുവവേദി എന്ന് പറയുന്നത് ഇനി നമുക്ക് കണക്കിലേക്ക് ഇവിടെ പോകാം ഒരു കർഷകൻ എഴുതി കൂട്ടുന്നവരെല്ലാം തോറ്റു ഇതിൽ നിങ്ങളുടെ ബുക്കും പേനയൊക്കെ ഉള്ളവർ എത്ര പേരുണ്ട് കൊച്ചു കടലാസോ പേനയുള്ളവർ എത്ര പേരുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങളെല്ലാ സമ്മേളനത്തിനും പോകുകയുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത്ര നല്ല ഓർമ്മയുള്ള കുട്ടികളാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഓർമ്മയുടെ കാര്യത്തിൽ ഞാൻ എല്ലാം എനിക്ക് കുറിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല സംഘടനാ പ്രവർത്തകരൊക്കെ ഞാൻ ഇത്തിരി വഴക്കൊക്കെ പറയുന്ന ആളായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ എനിക്കിഷ്ടമാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആകണം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ അങ്ങനത്തെ ഒക്കെ കൊടുക്കുന്നതാണ് സംഘടനാ പ്രവർത്തകരാകാൻ എങ്ങനെയാ ഒരു സംഘടന എങ്ങനെ പൊളിക്കാം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഞാനിന്ന് പറഞ്ഞ് തന്നിട്ട് പോകാം സമയമില്ലാത്തോണ്ടാണ് ഞാൻ അതിൻ്റെ നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സംഘടനയെ എങ്ങനെ പൊളിക്കാം അപ്പം എട്ട് കാരണങ്ങളേ ഉള്ളൂ അത് ഇനി ഞാൻ വേറൊരു അവസരത്തിലാക്കാം ഒരു ഡയറിയും ഒരു പേനയും പെർമനന്റ് ആയിട്ട് കൊണ്ടുനടക്കണം കേട്ടോ ഇവിടെ നിന്ന് വരുന്ന ഈ പാഡല്ല അതൊക്കെ വഴിയെ പോകുമ്പോൾ നമ്മൾ കീറി കീറിക്കളയല്ലോ ഒരു ഡയറിയും ഒരു പേനയൊക്കെ കൊണ്ടുനടക്കണം ഏത് ക്ലാസ് കേട്ടാലും കേട്ടത് തന്നെയാണെങ്കിൽ പോലും ഒരു കേൾക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന നല്ല ആശയങ്ങൾ കുറിച്ചു വയ്ക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന കഥകൾ പഴഞ്ചൊല്ലുകൾ പാട്ടുകൾ കവിതകൾ ഇതൊക്കെ ഒന്ന് കുറിച്ചു വെച്ച് ജീവിതത്തിൻ്റെ നിങ്ങളുടെ വള സംഘടനാ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വായന എന്തോ മാത്രം ഉണ്ടെന്ന് ചോദിച്ചത് വായിക്കാൻ ജീവിക്കാൻ പറ്റില്ല കേട്ടോ ഫോണിൽ വായന കൊണ്ടൊന്നും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആ ലോകത്തെ അറിയണമെങ്കിൽ നിങ്ങൾ വായിക്കണം പുസ്തകം തന്നെ വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മൊബൈലിലാണെങ്കിലും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ലോകത്തേക്ക് നിങ്ങളുടെ ഭാവനയെ ഒന്ന് വിടർത്തി വിടണം എന്നാലും സംഘടനാ പ്രവർത്തകരാകൂ കുറച്ച് പേരിങ്ങനെ നയിക്കാനുണ്ട് ഞങ്ങളിങ്ങനെ നടന്നാൽ മതി നോ ഏറ്റവും കുറച്ച് നയിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് എന്ന് പറയും നയിക്കുന്നവനാണ് നേതാവ് എന്ന് നമുക്കൊരു നിർവചനമുണ്ടായിരുന്നു ഇത് ഏറ്റവും കുറച്ച് നയിക്കുന്നവനാണ് നേതാവ് അപ്പൊ ഇനി കണക്ക് നിങ്ങൾ നിങ്ങളാകെ വിഷമിച്ചിരിക്കുകയെന്നറിയാം എനിക്ക് ആ പുസ്തകം കൊണ്ടുവരാത്തിൽ ഒരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് അപ്പോ ഒരു കർഷകൻ അറുനൂറ് രൂപയ്ക്ക് ഒരു പശുവിനെ വാങ്ങി എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റു വീണ്ടും അയാൾ എണ്ണൂറ് രൂപയ്ക്ക് ഒരു പശുവിനെ വാങ്ങി തൊള്ളായിരം രൂപയ്ക്ക് വിറ്റു കിട്ടിയോ കിട്ടിയോ ഇല്ലേ ഒന്നും കിട്ടിയില്ല അത് നല്ല കാര്യമാണ് കിട്ടിയില്ല എന്നെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ ഒരു കർഷകൻ അറുനൂറ് രൂപയ്ക്ക് ഒരു പശുവിനെ വാങ്ങി എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റു വീണ്ടും അയാൾ എണ്ണൂറ് രൂപയ്ക്ക് ഒരു പശുവിനെ വാങ്ങി തൊള്ളായിരം രൂപയ്ക്ക് വിറ്റു ചോദ്യം ഇതാണ് ചാടിക്കേറി ഉത്തരം പറയരുത് ഒന്ന് ആലോചിച്ചിട്ടേ പറയാവുള്ളൂ ചോദ്യം ഇതാണ് ലാഭം എത്ര ലാഭം എത്ര ഇനി പറഞ്ഞു തുടങ്ങാം പറയാം എന്തറിയുമ്പോളെ ക്ക് കൈവെക്കാം നൂറ് എന്നുത്തരം കിട്ടിയവർക്ക് കൈവെക്കാം നന്നായി കയ്യൂർത്ത നേരത്തെ പറഞ്ഞ പോലെ കയ്യൂർത്തണം പകുതി കയ്യൂർത്തട്ടോ അല്ല അമ്പതായി പോകും ഓക്കെ ഇനി വേറെ ആരും ഇവിടെ ഇരുന്നൂറ് എന്ന് പറയുന്ന കേട്ടോ ഇരുന്നൂറാണ് ഉത്തരം എന്നുള്ളവർക്ക് കൈവെക്കാം ഇരുന്നൂറ് ഇനി ഏതാ ഉത്തരം ലാഭമില്ല ഓക്കെ ലാഭമില്ല പൂജ്യമാണ് എന്നുള്ളവർക്ക് കൈവെക്കാം സാറ് വൈകുന്നേരം വരെ എത്ര ചോദ്യം ചോദിച്ചാലും ഞങ്ങൾ കൈ ഉയർത്തില്ല എന്ന് പറഞ്ഞ് കുറച്ചു പേരും കൂടി ഇരിപ്പില്ല അവർക്ക് വെറുതെ ഒന്ന് കൈവെക്കാം ഒരു എക്സർസൈസ് ആയിട്ട് ഇത് ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കണക്കാണ് ഈ കണക്ക് ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കണക്കാണ് കണക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ സയൻസ് എൻ്റെ പ്രത്യേകത എന്താ ഒരു ഒരാക്യുറേറ്റ് ആൻസർ ഉണ്ട് കണക്കിന് അല്ലേ മറ്റിതുപോലെയല്ല ഗണിതശാസ്ത്രത്തിന് ഒരു കൃത്യമായ ഉത്തരമുണ്ട് അങ്ങനെ കൃത്യമായ ഉത്തരമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ കണക്കിന് നമുക്കിപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഉത്തരം മൂന്നാണ് അല്ലെ മൂന്നുത്തരം അല്ലേ ഇപ്പൊ വന്നിരിക്കണേ ഇനി വേറെ ഉത്തരവുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയാം അപ്പൊ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അൻപത് പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ അൻപത് പേർക്കും അഭിപ്രായം ഉണ്ടാവും ഉണ്ടാകണം അതാ എന്റെ എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് അതാ അഭിപ്രായം ഉണ്ടെന്നല്ല ഉണ്ടാകണം അങ്ങനെ അമ്പത് പേരുടെയും അഭിപ്രായങ്ങളെ കേട്ടതിന് ശേഷം ഒരഭിപ്രായത്തിൽ എത്തുന്നതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക സംഘടനാ പ്രവർത്തനം എന്ന് പറയുക ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നിർവചനം ലീഡർഷിപ്പിനെ കുറിച്ചുള്ളത് ഇറ്റ്സ് അൻ ആർട്ട് ഓഫ് കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നാണ് സഹകരണത്തിൻ്റെയും സമന്വയത്തിൻ്റെയും കലയാണ് നേതൃത്വം സഹകരണത്തിൻ്റെയും സമന്വയത്തിൻ്റെയും കലയാണ് നേതൃത്വം ഈ സമന്വയവും സഹകരണവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് എൻ്റെ വ്യക്തിജീവിതം എൻ്റെ പഠന ജീവിതം എൻ്റെ ജോലി ജീവിതം എൻ്റെ ദാമ്പത്യ ജീവിതം എൻ്റെ മാതാപിതാക്കളുമായുള്ള ബന്ധം ഒക്കെ മാറുന്നത് ഈ കോർഡിനേഷൻ ഉണ്ടാകുന്നിടത്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനമാണ് അവിടെയാണ് നമുക്ക് മാറ്റമുണ്ടാകുന്നത് നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ ജീവിക്കുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഉയർത്താൻ ഒരു താങ് തരാൻ ഏറ്റവും പറ്റിയ ഇടമാണ് സംഘടനാ പ്രവർത്തനം ആ സംഘടനാ പ്രവർത്തനത്തിൽ നിങ്ങൾ കേന്ദ്രസ്ഥാനത്ത് നിങ്ങൾ യേശുവിനെ പ്രതിഷ്ഠിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുക അത്തരത്തിലുള്ള മാറ്റത്തിലേക്ക് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം നിങ്ങളുടെ വ്യക്തി ജീവിതം നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ സംഘടന മറ്റ് പുറത്തുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഓഫീസ് ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ജീവിതം സ്കൂൾ ജീവിതം ഒക്കെ മാറട്ടെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി കൂടി ആശംസിക്കുന്നു എല്ലാവരും നീ എന്ന് പറയാമോ നീ എന്ന് പറയാമോ ഇത്രയും പേരുടെ ശബ്ദമാണോ നീ ശബ്ദമില്ല ആൺകുട്ടികളൊന്നും പറയുന്നില്ല നീ 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 നിങ്ങൾ 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 നാം നാം നമ്മൾ 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 എന്താ വ്യത്യാസം എന്താ വ്യത്യാസം നീ എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ചുണ്ടുകൾ അകന്നിരിക്കുകയും നാം എന്ന് പറയുമ്പോഴും നമ്മൾ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ചുണ്ടുകൾ അടുത്തിരിക്കുകയുമാണ് നാം നിന്നാൽ നമുക്കുള്ള ലക്ഷ്യത്തിലെത്താൻ ഒട്ടേറെ ദൂരമില്ല ഒത്താൽ അത് ഒത്തത് തന്നെ ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല നന്ദി നമസ്കാരം താങ്ക് യു സർ അടുത്തതായി നമുക്കൊരു ഗാനം